പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് April 30 വെള്ളി. പ്രധാന വാർത്തകൾ. വിവിധ രാജ്യങ്ങളിലെ കോവിഡ് വ്യാപന റിപ്പോർട്ടുകളെ തുടർന്ന് UAE വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പ്രവാസികളുടെ തിരക്കേറുന്നു. സാവകാശം വാക്സിൻ എടുക്കാനിരുന്നവർ ഹെൽത്ത് അതോറിറ്റി സൈറ്റിൽ തിരക്കിട്ട രജിസ്ട്രേഷൻ തുടങ്ങി. യാത്രാവിലക്ക് കൂടിയതോടെ പലർക്കും സങ്കീർണ സാഹചര്യങ്ങൾ ബോധ്യമായി. നിലവിൽ 1 കോടിയിലേറെ പേർ UAE വാക്സിൻ സ്വീകരിച്ചു. വാക്സിൻ എടുത്തില്ലെങ്കിൽ വിമാനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പ്രവേശന വിലക്ക്, വാക്സിൻ ക്ഷാമം എന്നൊക്കെയുള്ള സംശയങ്ങൾ വ്യാപകമായതോടെയാണ് പലരും വാക്സിനേഷൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. 3 മാസം മുൻപ് ആദ്യ ഡോസ് സ്വീകരിച്ച രണ്ടാമത്തത് വേണ്ടെന്ന് വെച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിച്ച അഭിമുഖങ്ങളിൽ ആശങ്കപ്പെട്ടവരാണ് വാക്സിൻ പൂർത്തിയാക്കുന്നത്. തിരക്ക് കുറയ്ക്കാൻ വിവിധ എമിറേറ്റുകളിൽ കൂടുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ തുറന്നു. ദുബായ് ഹെൽത്ത് അതോറിറ്റി, അബുദാബി ഹെൽത്ത് സർവീസ് സൈറ്റുകൾ ആപ്പുകൾ വഴി രജിസ്റ്റർ ചെയ്താൽ നടപടി വേഗത്തിൽ പൂർത്തിയാക്കാം. സന്ദർശക വിസക്കാർക്ക് അബുദാബിയിലേക്കുള്ള പ്രവേശനം കൂടുതൽ കർശനമാക്കി. ഗ്രീൻ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് അബുദാബിയിലെത്താൻ തടസ്സമില്ല. എന്നാൽ ഇന്ത്യയടക്കം റെഡ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്ദർശക വിസക്കാർക്ക് അബുദാബിയിലേക്ക് വിമാനമാർഗം പ്രവേശനാനുമതി ഇല്ലാത്തതിനാൽ ദുബായ്, ഷാർജ, റാസൽ കൈമ തുടങ്ങിയ മറ്റ് എമിറേറ്റുകളിൽ എത്തിയാണ് പലരും റോഡ് മാർഗം അതിർത്തി കടന്നിരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങളിലായി സന്ദർശന വിസക്കാരിൽ ഭൂരിഭാഗം പേർക്കും അതിർത്തിയിൽ പ്രവേശനാനുമതി നിഷേധിച്ചു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ലെങ്കിലും അതിർത്തിയിൽ നിന്നും തിരിച്ചയക്കുകയാണ്. SLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മേൽനോട്ടത്തിനായി നാട്ടിൽ നിന്നും ദുബൈയിലെത്തി 10 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം അബുദാബി, അലൈൻ എന്നിവിടങ്ങളിലേക്ക് പോകാനെത്തിയ ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരും തിരിച്ചയച്ചവരിൽ പെടും. ബന്ധപ്പെട്ട സ്കൂളിൽ നിന്നുള്ള കത്ത് നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇതുപോലെ ബന്ധുക്കളെ കാണാനും ടൂറിസത്തിനും ജോലി അന്വേഷിച്ചും അതിർത്തി കടക്കാനെത്തിയവർക്കും മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും നേരിട്ട് UAE പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് May 14 നീട്ടിയതായി എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. ഈ മാസം 25 പ്രാബല്യത്തിൽ വന്ന വിലക്ക് May 4 അവസാനിക്കാനിരിക്കെയാണ് 10 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. ഈ മാസം 22 പ്രഖ്യാപിച്ച വിലക്ക് പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഇന്ത്യയിലെയും UAE വിവിധ വിമാനത്താവളങ്ങളിൽ സമയപരിധി തീരുന്നതിനു മുൻപ് തിരിച്ചു വരുന്നവരുടെ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. UAE വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് 24 അർദ്ധരാത്രി 12 മുതൽ അടുത്ത 10 ദിവസത്തേക്കാണ് UAE ദേശീയ ദുരന്ത നിവാരണ വകുപ്പും വ്യോമയാന വകുപ്പും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഇതേ തുടർന്ന് നാട്ടിൽ അവധിക്ക് പോയ പ്രവാസികളിൽ പലരും തിരിച്ചു പോകാനാകാതെ കുടുങ്ങി. അതേസമയം May 5 മുതൽ എയർ ഇന്ത്യ അടക്കം ഇന്ത്യയിൽ നിന്നും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. ഇനി May 14 കാത്തിരുന്നാലേ തിരിച്ചു വരവ് സാധ്യമാക്കുകയുള്ളൂ. കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന മുൻനിര പോരാളികൾക്കും മക്കൾക്കും സ്കോളർഷിപ്പ് പദ്ധതിയുമായി UAE ഭരണകൂടം. രാജ്യത്തെ സർവകലാശാലകളിലും കോളേജുകളിലും ഉപരിപഠനത്തിനാണ് സ്കോളർഷിപ്പ് നൽകുക. ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതാണ്. അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കോളർഷിപ്പ് പദ്ധതി. മുൻനിര പോരാളികളുടെ ക്ഷേമത്തിനായി രൂപവത്കരിച്ച ഫ്രണ്ട് ലൈൻ ഹീറോസ് ഓഫീസാണ് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE സർക്കാർ സർവകലാശാലകൾ, സ്വകാര്യ സർവകലാശാലകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നും ബഹ്റിനിലേക്ക് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ നിന്നും കുട്ടികളെ ഗൾഫ് എയറും ഒഴിവാക്കി. 6 വയസ്സും അതിൽ താഴെയുള്ളവർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് ഗൾഫ് എയർ അറിയിച്ചു. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചൊവ്വാഴ്ച തന്നെ കുട്ടികൾക്ക് ഇളവ് നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു. വിമാന കമ്പനികൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതോടെ യാത്രക്കാർക്കും ജീവനക്കാർക്കുമുണ്ടായ ആശയക്കുഴപ്പത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. തിങ്കളാഴ്ച കോഴിക്കോട്ട് നിന്നും ബഹ്റിനിലേക്കുള്ള ഗൾഫ് എയർ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ 4 കുട്ടികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ യാത്രാനുമതി നിഷേധിച്ചിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയ ബഹ്റിൻ ആരോഗ്യമന്ത്രാലയം പുറപ്പെടുവിച്ച അറിയിപ്പിൽ 6 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇളവ് അനുവദിച്ചിരുന്നു. എന്നാൽ എയർലൈൻസുകൾ എല്ലാ യാത്രക്കാർക്കും നിബന്ധന ബാധകമാക്കുകയാണ് തുടക്കത്തിൽ ചെയ്തത്. ഇതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത്.
ബഹ്റിനിലേക്ക് വരുന്ന 6 വയസ്സിന് മുകളിലുള്ളവർ യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് RT-PCR ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. സർട്ടിഫിക്കറ്റിൽ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന QR കോഡും നിർബന്ധമാണ്. ബുധനാഴ്ച കൊച്ചിയിൽ നിന്നും വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ ഏതാനും പേരുടെ സർട്ടിഫിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കാതെ വന്നത് പ്രശ്നമായിരുന്നു. വീണ്ടും സർട്ടിഫിക്കറ്റ് വരുത്തി QR കോഡ് സ്കാൻ ചെയ്ത ശേഷം മാത്രമാണ് ഇവരെ യാത്ര ചെയ്യാൻ അനുവദിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയുന്നതിന്റെ ഭാഗമാണ് QR കോഡ് നിർബന്ധമാക്കിയിരിക്കുന്നത്. സർട്ടിഫിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് യാത്രക്കാർ ഉറപ്പു വരുത്തണമെന്ന് എയർലൈൻസ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. COVID-19 കാരണമാകുന്ന ഇരട്ട വ്യതിയാനം സംഭവിച്ച ഇന്ത്യൻ വകഭേദത്തിന്റെ സാന്നിധ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന പറഞ്ഞു. 17 രാജ്യങ്ങളിലാണ് B1.617 എന്നറിയപ്പെടുന്ന വൈറസിന്റെ ഇന്ത്യൻ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത്. ജനിതക വ്യതിയാനം സംഭവിച്ച വിവിധ വൈറസ് വകഭേദങ്ങളാണ് കോവിഡിന്റെ 2 തരംഗത്തിന് പിന്നിലെന്ന് വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ 1 5.7 പേർക്കാണ് ആഗോളതലത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് 2 തരംഗത്തിൽ രോഗവ്യാപന ശേഷി ത്വരിതഗതിയിലാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. B1.617 എന്ന വൈറസിനെതിരെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റ് വൈറസ് വകഭേദങ്ങളെക്കാൾ വ്യാപനശേഷി കൂടുതലും ആവാം ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമാകാനുള്ള കാരണമെന്ന് അവരുടെ അഭിപ്രായം. കൂടാതെ കോവിഡ് നിയന്ത്രണങ്ങളോടുള്ള അലംഭാവവും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന വിധത്തിലുള്ള ആഘോഷ പൊതുപരിപാടികളിലും രോഗവ്യാപനം വർദ്ധിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ ഷുവൈക്കിൽ വാണിജ്യ മന്ത്രാലയവും ജനറൽ ഫുഡ് അതോറിറ്റിയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ 4,000 പഴകിയ മാംസം പിടിച്ചെടുത്തു. മാംസം പിടിച്ചെടുത്ത സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിക്കുന്നതിനും നിയമലംഘകർക്കെതിരെ ശിക്ഷ ചുമത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചതായും ജനറൽ ഫുഡ് അതോറിറ്റി അറിയിച്ചു. പെരുന്നാളിനോട് അനുബന്ധിച്ച് ആവശ്യ സാധനങ്ങൾ വിവിധ സമയങ്ങളിൽ വാങ്ങാൻ വാണിജ്യ മന്ത്രാലയം എല്ലാ ഉപഭോക്താക്കളോടും ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനം തടയാനും കച്ചവട കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാക്കുവാനുമാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം. തിരക്കില്ലാത്ത സമയങ്ങളിൽ ഷോപ്പിംഗ് നടത്തുന്നതിലൂടെ സാധനങ്ങൾ വേഗത്തിൽ വാങ്ങുവാനും കാഷ് കൗണ്ടറിലെ കാത്തിരിപ്പ് കുറയ്ക്കുവാനും സാധിക്കും. കോവിഡ് വ്യാപനം കുറയ്ക്കാനും കഴിയും. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മാളുകളുടെ കച്ചവട സ്ഥാപനങ്ങളുടെയും പ്രവൃത്തി സമയം നീട്ടുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റമദാൻ മാസാവസാനത്തിന് മുമ്പ് ഉപഭോക്താവിന് കൂടുതൽ സമയം കിട്ടുന്നതിലൂടെ പെരുന്നാൾ സാധനങ്ങൾ വാങ്ങാൻ സൗകര്യമാകും. ആവശ്യമല്ലാത്തവ മാറ്റാനും മടക്കി കൊടുക്കാനും കഴിയുന്നതാണ്. വിശ്വസനീയമായ ഈ മാർക്കറ്റിംഗ് സൈറ്റുകളിലൂടെ ഷോപ്പിംഗ് നടത്തുന്നത് തിരക്കൊഴിവാക്കാനും കോവിഡ് വ്യാപനം തടയുവാനും നല്ല ഒരു മാർഗമാണെന്നും വാണിജ്യ മന്ത്രാലയം പറഞ്ഞു. മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും കോവിഡ് മുൻകരുതൽ പാലിക്കണം. മുൻകരുതൽ നടപടികൾ പാലിക്കാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ തവൽക്കന ആപ്പ് ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിൽ സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷ നടപടികളുണ്ടാകുമെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ റിയാദിൽ കോവിഡ് ചികിത്സയിലിരിക്കെ കണ്ണൂർ സ്വദേശി മരിച്ചു. കാപ്പാട് സ്വദേശി കക്കപ്പറമ്പത്ത് ഹമീദാണ് മരിച്ചത്. 64 അദ്ദേഹത്തിന്. കഴിഞ്ഞ 3 റിയാദിലെ അല്ലിമാൻ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു ഹമീദ്. റിയാദിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിയാദിൽ സംസ്കരിക്കുമെന്ന് KMCC സെൻട്രൽ കമ്മിറ്റി ദാറുസലാം വിംഗ് നേതാക്കളായ സിദ്ദിഖ് തൂർ, മെഹബൂബ് ചെറിയ വളപ്പ് എന്നിവർ അറിയിച്ചു. ഭാര്യ ഖൈറുന്നീസ, മക്കൾ റജീന, റംഷീന, റിജിത് എന്നിവരാണ്. ഇന്ത്യയിൽ നിലവിലുള്ള അന്താരാഷ്ട്ര വിമാന വിലക്ക് വ്യോമയാന മന്ത്രാലയം വീണ്ടും നീട്ടി. May 31 വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. കാർഗോ വിമാനങ്ങൾക്കും DGCA അനുമതി നൽകുന്ന പ്രത്യേക വിമാനങ്ങൾക്കും വിലക്ക് ബാധകമല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. 28 ഇന്ത്യക്ക് എയർ ബബിൾ കരാറുണ്ട്. ഈ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾക്ക് തടസ്സമില്ല. ഇതോടുകൂടി ഇന്നത്തെ സയന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.